www.huburrasool.net. ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. കഅബാലയത്തിന്റെ അടുക്കൽ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ അതാ മറ്റൊരു മനുഷ്യൻ കഅബത്തിന്റെ കില്ല പിടിച്ചിരുന്നു കൊണ്ട് അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയാണ്. കഅബത്തിന്റെ കിസ്വ പിടിച്ച് കരയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഖ്രിജനി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ ഈ ദുനിയാവിൽ നിന്ന് എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിച്ചു തരണേ അല്ലാ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ദയനീയമായിട്ട് ആ പ്രാർത്ഥന. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുന്നു, ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അദ്ദേഹം പറയുന്നു, എന്റെ ചോദ്യത്തിന്റെ പിന്നിൽ ഒരു കഠിനമായ ആവശ്യമുണ്ട്, ഒരു ദയനീയമായ ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രമെന്നോ, എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്. ഒരു ജ്യേഷ്ഠൻ 40 കൊല്ലം ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ച ആളാണ്. സൂറത്തുൻ നിസാഇലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൻ ബയാൽ പറയുകയാണ്, ഈ മനുഷ്യൻ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് ബാങ്ക് വിളിച്ച മനുഷ്യനാണ്. അല്ലാഹുവിന് വേണ്ടി ബാങ്ക് വിളിച്ച മനുഷ്യന്റെ കൂലി പ്രതിഫലം നാളെ പരലോകത്ത് അദ്ദേഹത്തെ ഹാജറാക്കപ്പെടുമ്പോൾ പരലോകത്ത് ഒരുമിച്ചുകൂടിയ മുഴുവൻ മനുഷ്യന്മാരും ഞാനും ഒരു മുക്രിയായിരുന്നെങ്കിൽ, ഞാനും ഒരു മുഅദ്ദിനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. എല്ലാ ജനങ്ങളെയും അമ്പരപ്പിക്കുന്ന മാറ്റുകൂട്ടുന്ന പ്രകാശം അള്ളാഹു ആ ബാങ്കുകാരന് കൊടുക്കും. അള്ളാഹുവിന്റെ വിളിയാളം പള്ളിയിൽ നിന്ന് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന മനുഷ്യരാണ്, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയ ആൾക്ക് ഇമാം നിൽക്കലാണ് ഇമാമിന്റെ പണി. വൽ അദാനു അഫ്ളലു മിനൽ ഇമാമാ, ബാങ്ക് വിളിക്കുന്ന പണി വളരെ പുണ്യമുള്ള പണിയാണ്. അങ്ങനെ 40 കൊല്ലം ബാങ്ക് വിളിച്ച മഹാനാണ്. ഖുർആൻ ഓതിയതിന് കയ്യും കണക്കുമില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്ന ദിവസം ഒരു മുസഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. മുസഹഫ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു, ബർക്കത്ത് നേടാൻ വേണ്ടിയായിരിക്കും എന്നാ കരുതിയത്. ആ മുസഹഫ് മറിച്ചു പിടിച്ചിട്ട് അദ്ദേഹം അത് ഓതുകയല്ല ചെയ്യുന്നത്. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത് അല്ലാഹുമ്മ ഇന്നീ ബരീഉം മിമ്മാ ഫീ തനസർതു, അല്ലാഹുമ്മ ഇന്നീ ബരീഉം മിമ്മാ ഫീ, ഞാൻ നസറാനിയായിരിക്കുന്നു, ഞാൻ നസറാനി മതം സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നീ ബരീഉം മിമ്മാ ഫീ, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്, അതെനിക്ക് ബാധകമല്ല, ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് നസറാനിയായിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് ഈ പണി ഏറ്റെടുത്തത്. അദ്ദേഹം 30 കൊല്ലം ബാങ്ക് വിളിച്ചു, ഒരു പ്രതിഫലവും പറ്റാതെ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി 30 കൊല്ലം ബാങ്ക് വിളിച്ചു. ഒരുപാട് സേവനം ചെയ്തു, ഒരുപാട് ഇബാദത്തുകൾ എടുത്തു. ഒരു തെറ്റും ആ മനുഷ്യരും ചെയ്തിട്ടില്ല. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഒരു മുസഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. മുസഹഫ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ മുസഹഫ് ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് അദ്ദേഹം പറയുന്നു, കഫർത്തു ബില്ലാ, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് കാഫറായിരിക്കുന്നു, ഞാൻ യഹൂദി മതം സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നീ ബരീഉം മിമ്മാ ഫീഹി, ഈ ഖുർആനിൽ പറഞ്ഞതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ആ ഖുർആനിൽ പറഞ്ഞതിനൊക്കെ എതിരാണ്, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കാഫറായി മരിച്ചുപോയി. മൂന്നാമത് ഇപ്പോൾ ആ പണിയേറ്റെടുത്തത് ഞാനാണ്, ഞാനാണിപ്പോൾ മുഅദ്ദിൻ. കുറച്ചു കാലമായി ആ രണ്ടുപേരുടെയും ജോലി ഏറ്റെടുത്ത ഞാൻ മരിക്കുന്ന ദിവസം അവർക്ക് രണ്ടുപേർക്കും വന്നുപെട്ട അപകടം എനിക്ക് വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ തവാഫ് ചെയ്യാമെന്ന ആൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ ചെയ്തിരുന്ന ഗുരുതരമായ തെറ്റ്? എന്താണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവർ പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ അറിവിൽ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. പക്ഷേ
إلى عورات النساء. ഇവർക്ക് രണ്ടുപേർക്കും ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, അന്യ സ്ത്രീകളുടെ ഗുഹ്യം ഔറത്തും കണ്ട് രസിക്കുമായിരുന്നു. അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കിയിട്ട് രസിക്കുമായിരുന്നു. അതിന്റെ പേരിലാണ് എന്റെ രണ്ട് ചേട്ടൻ ഇതല്ലാത്ത ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നോക്കണം. മരിക്കുന്ന സമയത്ത് ഏതവസ്ഥയിലാണ് മരിക്കുന്നത്? കളിച്ച് ചിരിച്ച് സ്വർഗം കണ്ടാണോ മരിക്കുന്നത്? സ്വാലിഹീങ്ങളെ പോലെയാണോ മരിക്കുന്നത്? മരിക്കുന്ന അസറായിൽ വരുമ്പോ സ്വാഗതം ചെയ്ത് സ്വീകരിക്കുന്ന ഒരു അമലുകളും അതിനുള്ള സ്വഭാവ ഗുണങ്ങളും നമുക്കുണ്ടോ? www.hubbur-rasool.net